ചട്ടി വിടാതെ തൊട്ട് നോക്കി. എന്റെ പൊന്നോ ചൂടായി. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പം അരികൃഗ ജീരക ചെമ്പാവ് വിത്ത് രംഗടി വാരണ. അമ്മയോട് ചോദിച്ച ഒരു കുറിപ്പടിയായിട്ട് എഴുതിയിട്ടുണ്ട് കേട്ടോ ഗൈസ്. ഇതാണ് ആ കുറിപ്പടി. ഇത് നിങ്ങൾക്ക് വായിക്കാൻ നോക്കിയാൽ പറ്റത്തില്ല, പ്രത്യേക ലിപിയിൽ ഞാൻ എഴുതിയതാണ്. ഉണക്കമുന്തിരി ഇടുമ്പോഴത്തേക്ക് എനിക്കൊരു പാട്ടാണ് ഓർമ്മ വരുന്നത്. ഉണക്കമുന്തിരി പറക്കെ പറക്കെ മടുക്കുവോളം തിന്നിക്കെ തിന്നിക്കെ വേലക്കിടുമ്പോഴും ഇപ്പൊ നല്ല കരിയാപ്പിലേക്ക് ഊർന്ന് അങ്ങോട്ട് എടുത്ത് എനിക്ക് വയ്യ. ടെസ്റ്റർ തങ്കപ്പൻ നശിപ്പിച്ചു, പട്ടച്ചാറ ഒഴിച്ച് കൊട്ടാരം നശിപ്പിച്ച് അടിപൊളിയായിട്ട് നല്ല സാധനം റെഡി ആയിട്ടുണ്ട് കേട്ടോ ഗൈസ്. അതിനകത്ത് ഹൈലൈറ്റ് എന്നാന്നറിയോ ഗൈസ്? ഇപ്പോൾ സമയം നോക്കൂ, 1 മണി. എപ്പോൾ തുടങ്ങിയതായിരുന്നു പരിപാടി? ഉച്ചയ്ക്ക് 1 മണി അല്ല കേട്ടോ ഗൈസ്, രാത്രിയിൽ നട്ടപ്പാതിരിക്ക് 1 മണി. ഇതാണ് ബാച്ചിലേഴ്സ് ഒരു കുക്കിംഗ് ചെയ്യുന്ന അവസ്ഥ. ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ദുബായ് കമലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ്. അപ്പൊ ഇന്ന് നമ്മളിങ്ങനെ ചുമ്മാ ഇരുന്നപ്പോഴത്തേക്ക്, ഇന്നൊരു വീക്കെൻഡ് ആണ്, ഇന്നൊരു ശനിയാഴ്ചയാണ്. അപ്പൊ നമ്മളിങ്ങനെ ചുമ്മാ ഇരുന്നപ്പോഴേക്ക് നമ്മുടെ അനീഷ ചാചൻ ഉണ്ട് കേട്ടോ. അനീഷ ചാചൻ വീട്ടിലോട്ട് എത്തിയിട്ടുണ്ട്. ഏ ജുബിൻ ബ്രോ, അനീഷ് അനീഷ ചാചൻ, ഇതാണ് അനീഷ ചാചൻ. പത്രമായി ഓ ശ്രദ്ധ തിരിച്ചല്ലേ. ആ അപ്പം അച്ഛൻ, അപ്പൊ ഇന്ന് നമുക്ക് എന്താ, നമുക്ക് ഒരു കണ്ടന്റ് ചെയ്യണമല്ലോ, എന്താ ഒരു ചെയ്യാം? നമുക്കൊരു ഫ്രൈഡ് റൈസ് ചിക്കനും വെച്ചാലോ? വെച്ചേക്കാം അല്ലേ. ഫ്രൈഡ് റൈസ് ചിക്കൻ വേണ്ട, ഫിഷ് മോളി നമുക്ക് എന്നാ പറയുക, താങ്ങത്തില്ല. കുക്ക് ചെയ്യാൻ പിന്നെ പിന്നെ പുറത്തുനിന്ന് ആളെ വിളിക്കേണ്ടി വരുമായിരിക്കും. കുക്കറാണ് നീ? ഓ, മാസ്റ്റർ ഷെഫ് ഇവിടെ ഇല്ല, അതുകൊണ്ട് നമ്മൾ അറിയാവുന്നവര്. പിന്നെ ഉണ്ടല്ലോ ഗൈസ്, ഈ നമ്മൾ നമ്മുടെ നമ്മുടെ അറിവിന്റെ പരിമിതികൾക്കുള്ളിൽ നിന്നൊരു വീഡിയോ ആണ് കേട്ടോ. അതായത് വീക്കെൻഡ് വൈബിലുള്ള ഒരു കുക്കിംഗ് അല്ലേ. അപ്പം ഇതിനുവേണ്ടി നമുക്കിവിടെ നമ്മളോട് സ്ഥലം ഒപ്പിച്ചു തന്ന, നമുക്ക് എല്ലാവരും സപ്പോർട്ടും ചെയ്ത അനീഷച്ചാനുള്ള സ്നേഹം അറിയിച്ചുകൊണ്ട് അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോവാം ഗൈസ്. അപ്പൊ പിന്നെ നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് പറയൂ ഗൈസ്, പറയൂ. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. അപ്പൊ ഗൈസ് ഒന്ന് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഗൈസ്. അപ്പൊ വെച്ച് താമസിപ്പിക്കുന്നില്ല, നിന്ന് കഥാപ്രസംഗം പറയുന്നില്ല, വീഡിയോയിലേക്ക് പോകാം ഗൈസ്. 6 പേരാണുള്ളത്. അപ്പൊ 6 പേർക്കായിട്ട് നമ്മൾ 5 ഗ്ലാസ് അരിയാണ് എടുത്തത്. നമ്മൾ നല്ല ബസ്മതി റൈസിന്റെ XXL അരിയാണ് വാങ്ങിച്ചിരിക്കുന്നത്. അതിന്റെ ഒരു 5 ഗ്ലാസ് ഇടാം. ഓക്കെ ഗൈസ്, 5 ഗ്ലാസ് അരി നമ്മൾ ഇട്ടിട്ടുണ്ട്. ശേഷം നമുക്ക് ഇതിന് ഓട്ടുവറ വറക്കണം കേട്ടോ ഗൈസ്. അപ്പോൾ ഓട്ടുവറ വറക്കാനായിട്ട് നമ്മൾ പാത്രം ഇതിനകത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. ഒരു കാര്യം ഞാൻ ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്, നമ്മൾ പ്രൊഫഷണൽസ് ഒന്നുമല്ല. വീക്കെൻഡിൽ എല്ലാവരും കൂടി കൂടിയപ്പോഴത്തേക്ക് ഒരു എൻ്റർടൈൻമെൻ്റ് ആയിട്ട് ചെയ്യുന്ന ഒരു കണ്ടൻ്റ് ആയിട്ടാണ് കേട്ടോ ഇതിനെ കരുതേണ്ടത്. കുക്കിംഗ് അറിയാത്തവർ കുക്കിംഗ് ചെയ്യുമ്പോൾ എങ്ങനെ എന്ന് വേണം നമുക്ക് ഇതിനെ വിശേഷിപ്പിക്കാൻ. ഏകദേശം അപ്പം ഒരു കളർ മാറി വരുന്നുണ്ട് കേട്ടോ. അപ്പം മതി, ഇത് മതി, ഓട്ടുവറ വറുത്ത മതിയായിരിക്കും. ഇതിപ്പോൾ അരികൾ തമ്മിൽ, അതായത് റൈസ് തമ്മിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ് കേട്ടോ ഇങ്ങനെ ഓട്ടുവറ വറക്കുന്നത്. എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ് പിന്നെ നമ്മളൊന്ന് പറയുന്നുള്ളൂ കേട്ടോ. അച്ഛ, നമ്മുടെ ജുബിൻ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. ഓ, ജുബിൻ വന്നിരിക്കുന്നു, പാത്രം കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് പാത്രം ഇല്ലായിരുന്നു, വലിയൊരു പാത്രം. ഇല്ല ഇല്ല, കുഴപ്പമില്ല, ഒന്ന് കാണിച്ചു തന്നെ. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും വീഡിയോ എടുക്കാൻ വന്നിട്ട്. ആ ജൂമി, പണി തരാം ബാബാ. പുതിനയില, മല്ലിയില, തക്കാളി, തൈര് തുടങ്ങിയ സാധനങ്ങൾ വാങ്ങിച്ചോണ്ട് വരിക. ബാക്കിയല്ല, ഇവിടെ ഓൾമോസ്റ്റ് സാധനങ്ങളുണ്ട്. അപ്പൊ ഈ സാധനങ്ങളൊന്ന് വാങ്ങിച്ചോണ്ട് വരിക. അനീഷ ചാൻ കട്ടപ്പണിയിലാണ്, ഇവിടെ അടുത്ത് എവിടെയെങ്കിലും പോയി വാങ്ങിച്ചു ബ്രോ. എന്നാ പിടിക്കൂ പിടിക്കൂ, സാധിക്കും. എന്നാ ഓട്ടുവറ വറുത്ത അരി കഴുകാൻ വേണ്ടി പോവാണ്. ചെറുക്കൻ അവിടെ തകൃതിയായിട്ട് അരി കഴുകാണ്. അരി കഴുകി വാരി തോരാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പൊ ഇതൊന്ന് തോരട്ടെ. അപ്പോഴത്തേക്ക് നമുക്ക് ജുബിനും അനീശനും എന്ത് ചെയ്യുകയാണ് നമുക്ക് നോക്കാം. ആത്മാവേ ഓ ഗായ്സ്, നിങ്ങൾ പണിയെടുക്കുകയാണോ? ജുബിംബ്രോ ക്യാരറ്റ് അരിയാണ്, ക്യാരറ്റിന്റെ തൊലി കളയാണ്. അപ്പൊ അനീഷ ചേച്ചൻ സവാള അരിഞ്ഞതിന് ശേഷം ക്യാരറ്റ് കുനുകുനാ 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 എന്ന അരിയാണ് അല്ലേ അച്ഛാ? അപ്പൊ നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യാം അല്ലേ. ഇല്ല ഇല്ല, സോറി, എനിക്ക് പണിയെടുക്കാൻ അറിയത്തില്ലല്ലോ മുതലാളി. ഇവിടെ ക്യാരറ്റ് അരിഞ്ഞതിന് ശേഷം പുള്ളി ഇഞ്ചി വെളുത്തുള്ളി തുടങ്ങിയ സാധനങ്ങൾ റെഡിയാക്കി വേണം. ഇതെല്ലാം ചിക്കൻ്റെ ആവശ്യത്തിന് വേണ്ടിയാണ് കേട്ടോ. ഇപ്പൊ നമ്മളെല്ലാം റെഡിയാക്കി വെക്കുവാണ്, കാരണം നമുക്ക് ടൈം ഇല്ല, കാരണം സമയം അതിക്രമിച്ചു, നമുക്ക് കഴിക്കണം. അതിനുവേണ്ടി ഇപ്പോൾ എല്ലാം റെഡിയാക്കുവാണ് ഗായ്സ്. അപ്പൊ നമ്മൾ ഇത് മിക്സിയിൽ അടിക്കാതെ കൈകൊണ്ട് പഴയ രീതിയിൽ നമ്മുടെ പൂർവികർ അനുകരിച്ചുകൊണ്ടിരുന്ന ആ രീതിയിലാണ് നമ്മളിപ്പോൾ ഇത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്.
ഇത് നമ്മുടെ ചിക്കൻ്റെ ആവശ്യത്തിന് വേണ്ടിയാട്ടോ ഗായ്സ് ഇത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. നമ്മളെല്ലാം ബാച്ചിലേഴ്സ് ആണ്, നമുക്ക് അത്ര വലിയ കാര്യമായിട്ട് അറിയത്തില്ല. അല്ല ജൂം ബ്രോ, അപ്പോൾ ഇതെല്ലാം അമ്മയോട് ചോദിച്ച് ഒരു കുറിപ്പടിയായിട്ട് എഴുതിയിട്ടുണ്ട് കേട്ടോ ഗായ്സ്. ഇതാണ് ആ കുറിപ്പടി. ഇത് നിങ്ങൾക്ക് വായിക്കാൻ നോക്കിയാൽ പറ്റത്തില്ല, ഇത് പ്രത്യേക ലിപിയിൽ ഞാൻ എഴുതിയതാണ്, മലയാളം തന്നെയാണ്. അല്ല സ്റ്റിൽ മലയാളം. അപ്പൊ ഇത് നോക്കിയാണ് ഗായ്സ് നമ്മൾ കുക്കിംഗ് പ്രിപ്പയർ ചെയ്തോണ്ടിരിക്കുന്നത്. ചെറിയായിട്ട് വറുത്താൽ മതി, അധികം മൂപ്പിക്കണ്ട. അപ്പൊ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്തിട്ടുണ്ട്. ശേഷം ഗായ്സ് അല്പം മുളക് പൊടി, ആവശ്യത്തിന് മുളക് പൊടി ഇട്ടിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ചിക്കൻ എല്ലാം സെറ്റായിട്ടിരിക്കണം. ഇനി ഇച്ചിരി ഉപ്പ് പൊടിയും കൂടി ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അല്പം കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കഴിഞ്ഞാൽ സെറ്റ്. ഗായ്സ് അപ്പൊ നമ്മള് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പം അരകറി ചെറുകറി ജീരക ചെമ്പാവ് വിത്ത് രംഗടി വാരണ. ഈ പാട്ട് വീക്കണ സർ, പാട്ട് പഠിക്കണമെന്നുള്ള മോഹവുമായി ഞാൻ ചെന്നത് സിംഹത്തിന്റെ മടകിൽ. കുറച്ച് ഇഞ്ചി പേസ്റ്റ് കൂടി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. നമ്മളൊന്ന് നന്നായിട്ടൊന്ന് ഇനിയിപ്പോ ഒരു അരമണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അതിനുശേഷം നമുക്ക് കുക്ക് ചെയ്യാം, വറക്കാം. ഹാഫ് ആൻ അവർ ഒന്ന് തറക്കാൻ വേണ്ടി റെസ്റ്റിന് വെക്കാം കേട്ടോ ഗായ്സ്. അപ്പൊ നമുക്ക് അരമണിക്കൂർ ആയിട്ടുണ്ട്. അപ്പൊ നമുക്ക് തണുക്കാൻ റെസ്റ്റിൽ വെച്ച നമ്മുടെ ചിക്കൻ ഓക്കെ സെറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഇനിയിപ്പോ പതുക്കെ വറക്കാം. നിങ്ങളുടെ എല്ലാ അനുവാദത്തോടു കൂടി ചിക്കൻ വറക്കാൻ വെക്കുകയാണ്. നമ്മൾ അതിനകത്ത് കുറച്ച് കറിവേപ്പില ഇട്ടിട്ടുണ്ട്. തീർച്ചയായിട്ടും നമ്മുടെ എണ്ണ അവിടെ മൂത്തിട്ടുണ്ട്, കടുക് പൊട്ടിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ചിക്കൻ വറക്കുന്നതിനൊപ്പം ഒപ്പം തന്നെ പാരലായിട്ട് നമുക്ക് സവാള മൂപ്പിക്കാം കേട്ടോ. അപ്പൊ നമുക്ക് അങ്ങോട്ട് പോകാം. ക്യാമറമാൻ വരൂ, ക്യാമറ ഞാൻ പോകുന്നതിനൊപ്പം ക്യാമറയിൽ വെള്ളത്തിച്ചാടണം. മാസ്റ്റർ ഷെഫ് അനീഷ് എബ്രഹാം ആണ് കുക്ക് ചെയ്യുന്നത്. അനീഷ് ഞാൻ പൊടിക്കൈകളൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. മറ്റേ കേരള സുഡം വിൽപ്പന കേന്ദ്ര എന്ന സിനിമയ്ക്കകത്ത് ആരാ പറഞ്ഞേ, കൊച്ചിങ്ങനീഫ, കൊച്ചിങ്ങനീഫ പറഞ്ഞ പോലെ ചെറിയ ചെറിയ പൊടിക്കൈകൾ. ഗായ്സ് നമ്മുടെ ചിക്കൻ വറക്കാൻ വെച്ചിരിക്കുകയാണ് ബാരലായിട്ട് തന്നെ. അതിനുശേഷം ഇത് സവാള വഴറ്റി, അതോടൊപ്പം തന്നെ ഏകദേശം വഴന്നു വന്നപ്പോഴത്തേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്തു. നമുക്ക് ചിക്കനൊക്കെ ഏകദേശം നമുക്ക് ഹാഫ് ബോയിൽഡ് ഹാഫ് കുക്ക്ഡ് മതി. അപ്പം നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാമെന്നുള്ള പ്രതീക്ഷ ആയി കാണുമെന്നുള്ള പ്രതീക്ഷയും ആയിട്ടില്ല ഗായ്സ്. ചിക്കൻ വറുത്തോണ്ടിരിക്കുന്നു അവിടെ ഇവിടെ ഇവിടെ പരകത്തുന്നു, അവിടെ വാഴ കിട്ടുന്നു, അവിടെ വാഴ കിട്ടുന്നു. മസിൽ പിടിച്ചാണല്ലോ കിടക്കുന്നത്. നമ്മുടെ ചിക്കൻ ഹാഫ് ബോയിൽഡ് ആയിട്ടുണ്ട്. അപ്പൊ നമുക്ക് പതിയെ പാത്രത്തിലൂടെ മാറ്റി വെക്കാം. മിസ്റ്റർ ജുബിൻ അബ്രഹാം, ഈ ലെഗ് പീസ് ആർക്ക് വേണം? എനിക്ക് എനിക്ക് എനിക്ക്. അപ്പൊ നമുക്ക് ആവശ്യത്തിന് മുളക് പൊടി, പിന്നെ എന്താ വെച്ചാൽ ഗരം മസാല, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ആ ഇതെല്ലാം ആഡ് ചെയ്തിട്ടുണ്ട് അല്ലേ. ഒരിക്കലും മസാല കുറച്ച് കുറവാണല്ലോ, മസിൽ പിടിച്ച് അലക്കുന്നു. ഞാൻ നന്നായിട്ട് മസിൽ പിടിച്ച് അലക്കുന്നല്ലേ. എക്സ്പീരിയൻസ് ഒന്നുമില്ല, ഇത് പിന്നെ പറയണ്ട, ഇത് പിന്നെ അച്ചോടനെ പോലെ തന്നെ നിന്നെ പോലെ അല്ല. പിന്നെ ചിക്കൻ മസാല ഇടുമ്പോ നമുക്കറിയത്തില്ല, നമ്മൾ കുറച്ചും കിടുകയാണ്. നിങ്ങൾ ആവശ്യത്തിന് നിങ്ങൾ ഇട്ടോണം. പിന്നെ ഏറ്റവും സാറേ ഞങ്ങള് പറഞ്ഞിട്ടാ നിങ്ങൾ ഇട്ടത് പറയുന്നത്. കമ്പനിക്ക് ഉത്തരവാദിത്വം ഉണ്ടായിരിക്കുന്നതല്ല. ഈസ്റ്റേൺ ചിക്കൻ മസാല. നമ്മുടെ സവാളയൊക്കെ നന്നായി വഴഞ്ഞു വന്നു. സവാളയും ഇഞ്ചി പേസ്റ്റും ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റും എല്ലാം വഴഞ്ഞു വന്നു. ഇനിയിപ്പോ കുറച്ച് തക്കാളിയും കൂടി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ചിക്കൻ ഒന്ന്, ചിക്കൻ രണ്ട്, ചിക്കൻ മൂന്ന്. അപ്പൊ ഗായ്സ് അപ്പൊ നമ്മുടെ സവാള വഴന്നിട്ടുണ്ട്. സവാളയും കാര്യങ്ങളും എല്ലാം നന്നായിട്ട് വഴന്നിട്ടുണ്ട്, തക്കാളി എല്ലാം വഴന്നിട്ടുണ്ട്. അപ്പൊ അതിനകത്തോട്ട് നമ്മുടെ ഹാഫ് ബോയിൽഡ് ചിക്കൻ ഇട്ട് കൊടുക്കുകയാണ്. ചിക്കൻ നിങ്ങൾക്ക് വെള്ളം ഒഴിക്കണം. നമ്മുടെ ചിക്കൻ കറി ഏകദേശം സെറ്റായിട്ടുണ്ട്. അപ്പൊ ഇനിയിപ്പോ നമുക്ക് അടച്ചു മൂടി വെക്കാം അല്ലേ അച്ഛാ. അപ്പൊ അടച്ചു മൂടി വെച്ചതിന് ശേഷം നമുക്ക് അത് കുറച്ചു നേരം തിളയ്ക്കാൻ വിടാം. അപ്പൊ നമ്മുടെ ഭീമൻ പാത്രത്തിലാണ് നമ്മള് അരി വേകാൻ വേണ്ടി വെക്കുന്നത്. ചെമ്പ് അടുപ്പേ കയറ്റിട്ടുണ്ട്. ജുബിൻ ബ്രോ, ചട്ടി ഇവിടെ ഒന്ന് തൊട്ട് നോക്കി. എന്റെ ഒന്നോ ചൂട. അപ്പൊ നമ്മൾ ആവശ്യത്തിന് നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ആവശ്യത്തിനിട്ടോ ഗായ്സ്. അപ്പൊ നമ്മള് കാഷ്യനായിട്ട് അതിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കണം. കുറച്ച് ആഡ് ചെയ്യുക, കുറച്ച് വായിച്ചു തരുക. അതെ, കുറച്ച് ഇങ്ങോട്ട് ആഡ് ചെയ്യുമ്പോഴത്തേക്ക് ഉണ്ടോ ഗായ്സ്. അപ്പൊ നമ്മള് കുറച്ച് ഉണക്കമുന്തിരി കൂടി ആഡ് ചെയ്യണം. ഉണക്കമുന്തിരി ഇടുമ്പോഴത്തേക്ക് എനിക്കൊരു പാട്ടാണ് ഓർമ്മ വരുന്നത്. ഉണക്കമുന്തിരി പറക്ക പറക്ക മടുക്കുവോളം തിന്നിക്ക തിന്നിക്കേ. വേലക്കിടുമ്പോഴും
ഗായ്സ്. അപ്പോൾ നമ്മുടെ കിസ്മിസും അണ്ടിപ്പരിപ്പും കാഷ്യൂനട്ട് അതെല്ലാം നന്നായിട്ട് നെയ്ക്കാത്തിട്ട് നല്ലതായിട്ട് മൂപ്പിച്ചെടുക്കുകയാണ്. ജുബിൻ, ഇത് എപ്പോൾ തീരും നമ്മുടെ ഈ പ്രോജക്റ്റ്? ഗായ്സ്, നമ്മുടെ ജുബിൻ ആവശ്യത്തിന് കൈ കിട്ടുന്ന എല്ലായിടത്തും പറക്കിയിടുന്നുണ്ട് അതിനകത്ത്. പിന്നെ ആവശ്യത്തിന് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഒരു ഗ്യാസിൽ എല്ലാം കൂടി ഓടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ചിക്കൻ നല്ലത് വെട്ടി തിളച്ച് വേവിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ റൈസ് ആക്കാനുള്ള വെള്ളം എല്ലാം നല്ലതായിട്ട് തിളക്കാൻ തുടങ്ങുന്നുണ്ട്. അപ്പോൾ നല്ല കരിയാപ്പിലേക്ക് ഊർന്ന് അങ്ങോട്ട് എടുത്ത് എനിക്ക് വയ്യ. അപ്പോൾ കുറച്ച് ചിക്കൻ്റെ ക്യൂബ് കൂടി നമ്മളതിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഗായ്സ്, ജുബിൻ ബ്രോ ആരെ വന്നിട്ടുണ്ട് നോക്കൂ. മതി മതി, പൊളിക്കണ്ട. ലോക്ക് തുറക്കൂ, ലോക്ക് തുറക്കൂ. അപ്പൊ കുര്യൻ എത്തിച്ചേർന്നിട്ടുണ്ട്. അപ്പൊ മാസ്റ്റർ ഷെഫ് എത്തിയിട്ടുണ്ട്. വണ്ണ ആൻഡ് റോയൽ മാരേജിലെ ഷെഫാണ്, മാസ്റ്റർ ഷെഫ് എത്തിയിട്ടുണ്ട്. അപ്പൊ പോയി നോക്കൂ, പോയി നോക്കൂ, ടെസ്റ്റ് ചെയ്യൂ. ടെസ്റ്റർ തങ്കപ്പൻ. അരിയെല്ലാം നന്നായിട്ട് തുറന്നിട്ടുണ്ട്. അപ്പൊ അരി ഇട്ട് കൊടുക്കുകയാണ്. വെള്ളം തിളച്ചിട്ടുണ്ട്. അപ്പൊ നമ്മള് അരിയെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോഴത്തേക്ക് ജുബിനെ അടച്ചു നോക്കൂ. ചിക്കൻ കറി എല്ലാം നല്ല ഏകദേശം സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. നല്ല കളറുണ്ട്. അപ്പൊ നമ്മുടെ ബാച്ചിലേഴ്സിന്റെ ഒരു കുക്കിംഗ് ആയിരുന്നു കേട്ടോ. ജുബിൻ ബ്രോ, നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടി അതൊന്നും നമ്മള് ഇതൊന്ന് കാണിച്ചേ. ആവി വരുന്നത് നമ്മുടെ മണം. ഓ അടിപൊളി, നല്ല സ്മെല് വരുന്നുണ്ട് കേട്ടോ. അല്ല സത്യല്ലേ, അവർക്ക് കിട്ടത്തില്ല, പക്ഷെ നമുക്ക് കിട്ടുന്നുണ്ട്. കാരണം നമ്മൾ കുക്ക് ചെയ്തിട്ട് ആദ്യമായിട്ടാണ് കേട്ടോ, ഞാൻ കുക്ക് ചെയ്തിട്ട് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സ്മെല്ലും കാര്യങ്ങളും എല്ലാം വരുന്നത്. നല്ലൊരു സ്മെല്ലാണ് വരുന്നത്. ഫ്രൈഡ് റൈസിന്റെ സ്മെല്ലാണ് വരുന്നത് കേട്ടോ. ജുബിൻ എന്തൊക്കെയോ പറയുന്നുണ്ട്. ഫ്രൈഡ് റൈസും ചിക്കനും റെഡി ആയിട്ടുണ്ട്. അപ്പൊ നമുക്ക് അകത്തോട്ട് എടുക്കാം, മേശപ്പുറത്ത് എടുക്കാം. അത് മൊട്ട ചിക്കുവാണ്. അപ്പൊ നമുക്ക് അകത്തോട്ട് എടുക്കാം കേട്ടോ. മുളകരച്ചൊരുക്കിയ പരൽ മീനും കറി കുട്ടി. ഗൈസ്, നമ്മളിപ്പം മുട്ട ചിക്കി പൊരിച്ച് അതിന്റെ മുകളിൽ ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയാണ് ഇപ്പൊ ചെയ്യുന്നത്. ഇപ്പൊ ജുബിൻ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. മുളസ അടിച്ചു വെച്ചിട്ടുണ്ട്. നശിപ്പിച്ച് പട്ടച്ചാറ ഒഴിച്ച് കൊട്ടാരം നശിപ്പിച്ച് നമ്മൾ അലങ്കരിക്കാനായിട്ട് മുട്ട ഇട്ട് കൊടുക്കുന്നുണ്ട്. അടിപൊളിയായിട്ട് നല്ല സാധനം റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഗൈസ്, മല്ലിയിലയും കൂടി ഇതിന്റെ മുകളിലോട്ട് നമ്മള് നല്ല ഉപദ്രവി കൊടുക്കുക കേട്ടോ. ഗായ്സ്, അങ്ങനെ നമ്മുടെ സാധനങ്ങളെല്ലാം റെഡി ആയിരിക്കുകയാണ്. നല്ല പപ്പടം എല്ലാം ഉണ്ട് കേട്ടോ. പപ്പടം, സലാഡ്, അച്ചാറ്, നാരങ്ങ അച്ചാർ, പിന്നെ ചിക്കൻ കറി കാണിച്ച്, ചിക്കൻ കറി, പിന്നെ നമ്മുടെ ഫ്രൈഡ് റൈസ് എല്ലാം നല്ല അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ഗായ്സ് എല്ലാവരും ഉണ്ട്, ഞങ്ങൾ കഴിക്കാൻ വേണ്ടി റെഡി ആവുകയാണ്. പിന്നെ ഇതിനകത്ത് ഹൈലൈറ്റ് എന്താണെന്നറിയോ ഗായ്സ്, ഇപ്പോൾ സമയം നോക്കൂ, 1 മണി. എപ്പോൾ തുടങ്ങിയതായിരുന്നു പരിപാടി? ഉച്ചയ്ക്ക് 1 മണി അല്ല കേട്ടോ ഗായ്സ്, രാത്രിയിൽ നട്ടപ്പാതിരിക്ക് 1 മണി. ഇതാണ് ബാച്ചിലേഴ്സ് ഒരു കുക്കിംഗ് നടന്ന അവസ്ഥ. ഗായ്സ്, അപ്പൊ നമ്മളെല്ലാം റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പം പതിയെ കഴിക്കാൻ വേണ്ടി പോവാണ്. അപ്പൊ കഴിച്ചിട്ട് ഇതിന്റെ ടേസ്റ്റ് എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. ഒരു പപ്പടം, ഒരു സലാഡൊക്കെ. അപ്പൊ നമ്മുടെ കൂട്ടത്തിലെ ഏറ്റവും നമ്മുടെ ഈ സ്ഥലം നമുക്ക് സ്പോൺസർ ചെയ്തതും എല്ലാ സപ്പോർട്ടും ചെയ്തത് അനീഷ ചേതൻ ടേസ്റ്റ് ചെയ്തിട്ട് നമ്മുടെ ഫുഡ് എങ്ങനെയുണ്ടെന്ന് പറയുന്നതായിരിക്കും. സൂപ്പർ, ഓക്കെ ആണോ? തമ്പടിച്ചോ? പിന്നെ അടിപൊളി. ഓക്കെ, ഫ്രൈഡ് റൈസ് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്കുള്ള പ്ലേറ്റ് ആണ് ഗായ്സ്. അങ്ങനെ നമ്മുടെ ബാച്ചിലർ ലൈഫിലുള്ള വീക്കെൻഡ് കുക്കിംഗ് ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുന്ന കരുതുന്നു. ഇഷ്ടമാവുകയാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അച്ഛൻ എങ്ങനെയുണ്ട് ഫുഡ്? എങ്ങനെയുണ്ട് സൂപ്പർ ഫുഡ്? ഫുഡ് അടിപൊളി അല്ലേ? അടിപൊളി, ഒന്നും പറയാൻ പറ്റത്തില്ല. അടിപൊളിയായിട്ട് നമ്മുടെ പപ്പടമുണ്ട്, അച്ചാറുണ്ട്, എല്ലാ സാധനങ്ങളും, സലാഡുണ്ട്, അപ്പോ ഫ്രൈഡ് റൈസും ചിക്കനും ഉണ്ട്. എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്ത വീഡിയോ ആയിരുന്നു. അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. ഓക്കെ ഗായ്സ്, അപ്പൊ ലെറ്റ്സ് വൈൻഡ് അപ്പ് ഗായ്സ്. ഓക്കെ, താങ്ക് യു.